ആസ്നത്ത് എന്നത് ഈജിപ്ഷ്യൻ പേരാണ് അതിന്റെ അർത്ഥം ജ്ഞാനത്തിൻ്റെ ദേവതയായ നീത്ത് എന്നാണ് ഈ യോസഫിന്റെ ഭാര്യ ആസ്നത്ത് ഒരു അന്യജാതിക്കാരിയായിരുന്നു ആരാണ് ഈ ആസ്നത് എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഒരു അന്യജാതിക്കാരിയായ സ്ത്രീ ആയിരുന്നിട്ടും ഇസ്രായേൽ കുടുംബത്തിന്റെ ഭാഗമാക്കാനുള്ള പദവി എങ്ങനെ അവൾക്ക് കിട്ടി ജീവനുള്ള ദൈവമായ കർത്താവിനെ അവൾ സ്വീകരിച്ചത് എങ്ങനെ ഈ ബൈബിൾ വിമൻ സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഈജിപ്റ്റിലെ ഒരു പുരോഹിതന്റെ മകൾ എന്ന നിലയിൽ ഉയർന്ന പദവി ആസ്വദിച്ചു പുരോഹിതന്മാർ എന്ന് പറയുന്നത് ദൈവങ്ങൾക്കും ആളുകൾക്കുമിടയിലുള്ള ഇടനിലക്കാരായും ഫറവന്റെ പ്രതിനിധികളുമായിരുന്നു ദൈവികവും ഭൗതികവും തമ്മിലുള്ള ബന്ധം കൂടാതെ അവളുടെ പിതാവായ പോത്തിഫറയുടെ പേര് അവളുടെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് മറ്റൊരു സൂചന തരുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈജിപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗരദേവനായ റാ എന്ന ദൈവമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരോഹിത സംസ്കാര പാരമ്പര്യങ്ങൾ പിന്തുടർന്നിരുന്നെങ്കിൽ പുരോഹിതരുടെ മക്കൾക്കിടയിൽ പൊതുവായി കാണുന്നത് പോലെ ആസ്നത്തിനെയും പുരോഹിത ശുശ്രൂഷയിൽ ഒരു ഭാവി ഉണ്ടാകുമായിരുന്നു പുരാതന ഈജിപ്തിൽ മതപരമായ നേതൃത്വ സ്ഥാനമുള്ള സ്ത്രീകൾ വളരെ അപൂർവമായിരുന്നു ചെറുപ്പം മുതലേ അപ്പറ്റക്കൂടെ പുരോഹിത ശുശ്രൂഷ വളർന്ന ആസ്നത് ജ്ഞാനത്തിൻ്റെ ദേവി എന്ന അർത്ഥം പോലെ അവൾക്ക് അതിലാണ് ഭാവി എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചു കാണണം ഈ പട്ടണത്തിൽ താമസിച്ചിരുന്ന ആസ്നത്ത് തന്റെ പിതാവ് ആരാധിച്ചിരുന്ന സൂര്യനെ ആരാധിച്ച് പുരോഹിതനായിരുന്ന അപ്പനെ സൂര്യാരാധനയിൽ സഹായിക്കുകയും ചെയ്തു ഗ്രീക്കുകാർ ഹിലേപോളീസ് എന്ന് പേര് മാറ്റിയ ഓൻ നഗരം വെറുമൊരു നഗരമായിരുന്നില്ല അത് നീ കൂടാതെ സ്ഥിതി ചെയ്യുന്ന ആധുനിക കൈറോ എന്ന് നാം ഇപ്പോൾ പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഹിലേപ്പോളീസ് സൂര്യ ആരാധനയുടെ ഹൃദയം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഈ പശ്ചാത്തലത്തിൽ ആസ്നത്തിന്റെ അപ്പൻ വെറും ഒരു പുരോഹിതൻ മാത്രമല്ല പുരാതന കാലത്തെ ഏറ്റവും പ്രശസ്തവും ആദരണീയവുമായ ക്ഷേത്രങ്ങളൊന്നിൽ ഒരു ഉയർന്ന പദവി ഒരു പ്രധാന പുരോഹിതന്റെ സ്ഥാനം പോലും ഉണ്ടായിരുന്നവനായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ബൈബിളിലെ ആസ്നത്തിന്റെ പേര് യാദർശികമായി എഴുതിയതല്ല അത് യാക്കോബിന്റെ ഇഷ്ടപുത്രനായ യോസഫുമായുള്ള അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഈ വിവാഹം ഒരു യാദർശിക സംഭവവുമല്ല യോസഫിന്റെ ചരിത്രത്തിലെ നിർണായക കാലഘട്ടത്താണ് ഇത് നടക്കുന്നത് രണ്ട് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ഭരവോൻ അവിടുത്തെ ഈ പുരോഹിതന്മാരോടും മന്ത്രവാദികളോടും എല്ലാം പറഞ്ഞിരുന്നു എല്ലാവരും കഠിനമായി ശ്രമിച്ചു പക്ഷേ നടന്നില്ല ഈ ആസ്തത്വം വ്യാഖ്യാനിക്കാൻ ട്രൈ ചെയ്ത് കാണണം പക്ഷേ നടന്നില്ല കാരണം ആരും വന്ന രാജാവിനോട് വ്യാഖ്യാനിച്ചതായി പറയുന്നില്ല ഒരുപക്ഷെ ഒരുപാട് മന്ത്രവാദികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാകണം എന്നാൽ രാജാവിന് ആ വ്യാഖ്യാനങ്ങളൊന്നും തൃപ്തികരമല്ലായിരുന്നു രാജാവിന്റെ സ്വപ്നത്തെക്കുറിച്ചും യോസഫിന്റെ ജീവചരിത്രത്തെക്കുറിച്ചും വേറൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി കാണാം നമുക്ക് കഥയിലേക്ക് വരാം അപ്പോഴാണ് ഈ ഹീറോ യോസഫിന്റെ വ്യാഖ്യാനം വരുന്നത് രണ്ട് സ്വപ്നങ്ങളും ഒരുപോലെ വ്യാഖ്യാനിച്ചു രാജാവ് ഹാപ്പിയായി എല്ലാ പുരോഹിതന്മാരും ഈ ദൈവം വലിയവനാണെന്നും യോസഫിൽ ദൈവാത്മാവുണ്ടെന്നും മനസ്സിലാക്കി ആസനത്തും അപ്പോൾ തന്നെ മനസ്സിലാക്കി കാണണം ഈജിപ്ത് ദേശത്തേക്ക് അടിമയായി വന്ന യോസഫിനെ കർത്താവ് ഉയർത്തി ഫറവോന്റെ അടുത്ത സ്ഥാനത്തിൽ ഈജിപ്ത് ദേശത്തിലെ പരമോന്നത സ്ഥാനം അവന് ലഭിച്ചു ഫറവോൻ യോസഫിന് സാപ്നത് പനേഹ് എന്ന് പേരിട്ടു സാപ്നത് പനേഹ് എന്നാൽ ലോകത്തെ രക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം ഫറവോൻ യോസഫിനെ ഒരു വലിയ ഉദ്യോഗസ്ഥനാക്കി നഗരത്തിലെ പ്രധാന പുരോഹിതനായ പോത്തിഫറയുടെ മകളെ യോസഫിന് വിവാഹം കഴിപ്പിച്ചു ഈ ആസ്നത് ദൈവത്തിന്റെ ഒന്നായ സൂര്യനെ ആരാധിക്കുന്നവളായിരുന്നു എന്നാലും ദൈവത്തിന്റെ തീരുമാനമനുസരിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന യാക്കോബ് എന്ന ഇസ്രായേൽ കുടുംബത്തിലെ അംഗമാകാനുള്ള ഭാഗ്യം ഈ അന്യജാതിക്കാരിയായ ഈ സ്ത്രീക്കും കിട്ടി ആസ്നത്ത് യോസഫിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് യോസഫ് ഈജിപ്തിൽ അടിമയായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് അന്യായമായി ജയിലിൽ കിടന്നു ജയിലിൽ ഇരിക്കുമ്പോൾ ഭർവോന്റെ പാനപാത്ര വാഹകനും അപ്പകാരനും കണ്ട സ്വപ്നം യോസഫ് വ്യാഖ്യാനിച്ചു ഈജിപ്തിലെ മന്ത്രവാദികൾക്കും ശാസ്ത്രിമാർക്കും പറയാൻ കഴിയാത്ത ഭർവോന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ബുദ്ധിപൂർവ്വവും ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടും വിശദീകരിച്ചതുകൊണ്ട് അവൻ ഈജിപ്തിൽ പ്രശസ്തനായി ആസനത്തിനും അങ്ങനെ അവനെ പരിചയമുണ്ടായി കാണണം യോസഫിന്റെ മഹത്തായ ജ്ഞാനവും വിവേകവും ആസനത്തിനെ അവനിലേക്ക് ആകർഷിച്ചു കാണണം അടിമയായി ഈജിപ്തിലെത്തിയ യോസഫ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് അവസാനം ദൈവകൃപയാൽ ഈജിപ്റ്റ് ദേശത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു യോസഫിൽ കഴിവുള്ള ഒരു നേതാവിനെ ഭരവോൻ കണ്ടു രസകരമായ ഒരു കാര്യം പറയട്ടെ യോസഫിന് ആരായിരിക്കണം ഭാര്യ എന്നത് ഭരവോ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക കാരണം ബൈബിളിൽ ഇല്ല ഈ തീരുമാനത്തിന് പിന്നിലെ കാര്യങ്ങളോ സാഹചര്യമോ അവർ വിവരിക്കുന്നില്ല ആ സമയത്ത് യോസഫിന് ഏകദേശം മുപ്പത് വയസ്സായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു മുൽപത്തി നാല്പത്തി ഒന്നിന്റെ നാല്പത്തിയാറിലാണ് ഇത് എഴുതിയിരിക്കുന്നത് കൂടാതെ ബൈബിൾ രേഖകൾ അനുസരിച്ച് യോസഫിനെ വിവാഹം കഴിച്ച ഒരേ ഒരു സ്ത്രീ ആസ്നതായിരുന്നു മിസ്ലാമ്യർക്ക് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ജാതിയാണ് എങ്കിലും ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ആത്മാവുകാരണം ആസനത്തിനും അവനെ ബോധിച്ചു അവന്റെ മേലുണ്ടായ നിന്ന മാറി ആ വീട്ടിൽ കുറ്റം ചെയ്തു എന്നും അത് മാത്രമല്ല താഴ്ന്ന ജാതി എന്ന നോട്ടം മാറി പദവികളും ഉയർന്ന സ്ഥാനമാനങ്ങളും അവന് ലഭിച്ചു യോസഫിന്റെ അമ്മയായ രാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം കർത്താവ് എനിക്ക് ഒരു മകനെ നൽകി എന്റെ നിന്ന് മാറ്റി എന്ന് പറഞ്ഞ് അവന് യോസഫ് എന്ന് പേരിട്ടു പറയുന്നു അവന്റെ അമ്മ അവന് അർത്ഥവത്തായ ഒരു നല്ലൊരു പേര് നൽകിയതുപോലെ എന്റെ എല്ലാ സങ്കടങ്ങളും മറക്കാൻ ദൈവം ഇടയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് തന്റെ ആദ്യ മകന് മനഷെ എന്ന് പേരിട്ടു സങ്കടദേശത്ത് ദൈവനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ രണ്ടാമത്തെ മകന് എഫ്രൈം എന്ന് പേരിട്ടു ഈ പേരിന്റെ കാരണങ്ങളെക്കുറിച്ച് ആസ്നത് യോസഫിനോട് ചോദിച്ചു കാണാതിരിക്കില്ല അവൻ അവന്റെ അനുഭവത്തെയും അവന്റെ ദൈവത്തെയും പറഞ്ഞു കൊടുത്തു അവൾ അത് അംഗീകരിക്കുകയും ചെയ്തു ജോസഫ് തന്റെ രണ്ട് ആൺമക്കൾക്കും ഇട്ട അർത്ഥവത്തായ പേരുകൾ കാണിക്കുന്നത് അവൻ ദൈവത്തോട് നന്ദിയുള്ളവനും താൻ താമസിച്ചിരുന്ന ഈജിപ്തിൽ ആസനത്തിനോട് ചേർന്ന് സന്തോഷത്തോടെ ജീവിച്ചു എന്നതാണ് കാണിക്കുന്നത് താൻ അടിമയായിരുന്ന നാട്ടിൽ തന്നെ ദൈവം തന്നെ ഉയർത്തി എന്ന കാര്യം മറക്കാതെ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു എന്നും നമുക്ക് കാണിച്ചു തരുന്നു മക്കൾക്ക് പേരിടുമ്പോൾ ഒരു എതിർപ്പും കൂടാതെ ആസനത്തും അത് അംഗീകരിച്ചു യോസഫും ആസനത്തും സന്തോഷത്തോടെ ദുഃഖങ്ങൾ മറന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു പട്ടിണിക്കാലത്ത് ഭക്ഷണം തേടി തന്റെ അടുക്കൽ വന്ന സഹോദരന്മാർക്കും അവർ കൂട്ടിക്കൊണ്ടുപോയ പിതാവിനും കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണം നൽകി കുടുംബത്തിന് പിന്തുണ കൊടുത്തു ക്ഷാമകാലത്ത് അവൻ അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് ഗോഷേനിൽ പാർപ്പിച്ചു യോസഫ് തന്റെ വീട്ടുകാർക്ക് ധാരാളമായി സഹായിച്ചതിനെ ആസ്നത്ത് എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തു എന്ന് ബൈബിൾ പറയുന്നില്ല മിസ്രൈമ്യർക്ക് ഇസ്രായേലിയർ എന്ന് പറഞ്ഞ വെറുപ്പാണ് കാരണം അവർ ചെയ്യുന്ന ജോലി അവരെല്ലാവരും ഗോപാലകരായിരുന്നു ഗോപാലകരെ ഈജിപ്ഷ്യൻകാർക്ക് ഇഷ്ടമല്ല എന്നാൽ അവൾ ഭർത്താവിനെ സ്നേഹിച്ച് അവന്റെ ദൈവമായ ഇസ്രായേലിന്റെ ദൈവത്തെ മനസ്സിലാക്കി ഇസ്രായേൽ ജനത്തെയും സ്വീകരിച്ചു ബൈബിളിലെ പല കഥാപാത്രങ്ങളെയും പോലെ ആസ്നത്തിന്റെയും മുഴുവൻ ജീവചരിത്രവും നിഘൂട്ടത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു അവളുടെ അവസാന നാളുകളെയും മരണത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ബൈബിളിൽ പറഞ്ഞിട്ടില്ല ബൈബിളിലെ പല കഥാപാത്രങ്ങളുടെ ജീവിതവും തിരുവഴുത്തുകളിൽ വിശദമായി വിവരിക്കുന്നു എങ്കിലും മറ്റു ചിലരുടെ കഥകൾ മുഴുവനായി പറയുന്നില്ല അത് വ്യാഖ്യാനത്തിനും ഊഹാഭോഗങ്ങൾക്കും ധാരാളം ഇടം നൽകുന്നുണ്ട് ആസനത്തിനെ കുറിച്ച് കൂടുതൽ അറിവില്ലെങ്കിലും യോസഫിനൊപ്പം ജീവിതാവസാനം വരെ അവൾ ഈജിപ്തിൽ അവനോടൊപ്പം ജീവിച്ചിരുന്നുവെന്ന് വ്യക്തമാണ് ഒന്നു ഒന്നുകുരുന്നിയർ ഏഴിന്റെ പതിനാലിൽ പറയുന്നത് പോലെ അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെടുന്നു എന്നുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തെളിയിച്ച ഒരു കുടുംബമായിരുന്നു ഈ യോസഫ് ആസനത്ത് കുടുംബം ദൈവം എത്ര നല്ലവനാണ് അല്ലേ അന്യജാതിക്കാരിയായ ആസ്തത്വം ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവം അവസരം കൊടുത്തു അവൾ മനസ്സിലാക്കി ഭർത്താവിനൊപ്പം സപ്പോർട്ടായി നിന്നു വുമൻ ഇൻ ദ ബൈബിൾ എന്ന പരമ്പരയിലെ ആദ്യ മൂന്ന് എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ